ഡൊണാൾഡ് ട്രംപിന്റെ തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ വിജയമാണ് ഇതെന്ന് ഞാൻ പറയും. കാരണം അദ്ദേഹം ജോ ബൈഡൻ പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് പ്രസിഡന്റ് ആയിരുന്നു. അടുത്ത തവണയും ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് വിജയിച്ചത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. അത് അങ്ങനെയല്ല എന്ന് ജോ ബൈഡൻ പറഞ്ഞെങ്കിലും തൻ്റെ വിജയം ജോ ബൈഡൻ തട്ടിയെടുക്കുകയായിരുന്നു എന്നോ അന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് വളരെ സത്യമായിരുന്നു എന്നാണ് ഈ പ്രാവശ്യത്തെ അദ്ദേഹത്തിന് കിട്ടിയ ജനകീയ വോട്ടുകൾ തന്നെ തെളിയിക്കുന്നത്. വമ്പിച്ച മേൽക്കൈയാണ് ഇപ്പോൾ ജയിക്കും ജയിക്കും എന്ന് എല്ലാവരും മാധ്യമങ്ങളും മാധ്യമപ്രഭുക്കളും അതുപോലെ ഇടതുപക്ഷക്കാരും തീവ്രവാദികളും അവരെ പിന്തുണയ്ക്കുന്ന ഒരു ബുദ്ധിജീവി വർഗവും എല്ലാം തന്നെ പറഞ്ഞിട്ടും അചഞ്ചലമായ വിജയമാണ് തുടർച്ചയായി മൂന്നാമത് തവണയും ഡൊണാൾഡ് ട്രംപ് നേടിയിരിക്കുന്നത്. അദ്ദേഹം ക്യാപിറ്റോൾ ഹില്ലിലേക്ക് പ്രക്ഷോഭകാരികളുമായിട്ട് കടന്നു ചെന്നത് അത്ര ക്രൂരമായിട്ടോ അല്ലെങ്കിൽ എതിർത്തോ കാണേണ്ട കാര്യമായിരുന്നില്ല. അമേരിക്കൻ ജനാധിപത്യത്തെ ജോ ബൈഡൻ അട്ടിമറിക്കുകയായിരുന്നു, വിജയം തട്ടിയെടുക്കുകയായിരുന്നു. ജനകീയ വോട്ടുകളും ഭൂരിപക്ഷം വോട്ടുകളും ഡൊണാൾഡ് ട്രംപിന് ആയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ ഫലങ്ങൾ. അതിനിടയ്ക്ക് നാടകീയമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരാതെ തന്നെ അദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞു? ഈ വിജയം എന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ വിജയം മാത്രമല്ല, ഇതൊരു ഇരട്ടി വിജയം കൂടിയാണ്. എന്തെന്ന് പറഞ്ഞാൽ ക്യാപിറ്റോൾ ഹില്ലിലേക്ക് പ്രതിഷേധിച്ച് കടന്നതിൻ്റെ പേരിൽ ഇല്ലാത്ത കുറ്റങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പേരിൽ ചുമത്തപ്പെട്ടു. സ്ത്രീ പീഡനം, ബലാത്സംഗം, അതുപോലെ തന്നെ ജനാധിപത്യം അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കേസുകൾ ഓരോരോ സംസ്ഥാനങ്ങളിലായിട്ട് ഡെമോക്രാറ്റുകൾ പടുത്തുയർത്തിയിരുന്നു. ആ കോട്ടകളെയെല്ലാം ഭേദിച്ചുകൊണ്ട് സുപ്രീം കോടതി ഇദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയതുകൊണ്ടാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞത്. അതിൽ അദ്ദേഹം അസാമാന്യമായിട്ടുള്ള വിജയമാണ് കൈവരിച്ചത്. ആരെ അത്ഭുതപ്പെടുത്തുന്നു, അവിടുത്തെ മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തിനെതിരായിരുന്നു. അത് വാർത്താ മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രിന്റ് മാധ്യമങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും എല്ലാം ഇന്ത്യയിലെ തന്നെ മാധ്യമങ്ങളും അദ്ദേഹത്തിനെതിരായിരുന്നു. ഇടതുപക്ഷവും എല്ലാം അദ്ദേഹം വരാതിരിക്കാൻ വേണ്ട പണികളെല്ലാം പണിതിട്ടും അദ്ദേഹം അജയ്യനായി തീർന്നു. അദ്ദേഹത്തിന് തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. പിന്നെ അദ്ദേഹം രണ്ടു തവണയും അമേരിക്കയിൽ പ്രസിഡന്റ് ആയിരിക്കാൻ പറ്റൂ. കഴിഞ്ഞ തവണയായിരുന്നെങ്കിൽ ഈ തവണ അദ്ദേഹത്തിന് പ്രസിഡന്റ് ആവാൻ പറ്റിയില്ല. ഈ തവണയായത് നന്നായി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ഒരു സുഹൃത്തിനെ വളരെ ആവശ്യമായിട്ടുള്ള ഒരു സന്ദർഭമാണിത്. കാരണം ലോകത്തിൻ്റെ ഈ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ സമയത്ത് വളരെയധികം പരസ്പരം സഹായിക്കാൻ കഴിയുന്ന രണ്ട് സുഹൃത്തുക്കളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ജനുവരി 6 പോകുന്ന ഡൊണാൾഡ് ട്രംപും. നല്ല ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഇച്ഛാശക്തിയോടുകൂടി തന്നെ എടുക്കാൻ കഴിയുന്ന രണ്ട് നേതാക്കളാണ്. ലോകത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതിലും യുദ്ധത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതിലും ഇരു നേതാക്കളും പരസ്പരം യോജിക്കുന്നുണ്ട്. ഒരു ഞാൻ അധികാരമേറ്റാൽ 1 മണിക്കൂറിനകം ഞാൻ ഈ യുദ്ധങ്ങൾ ഇല്ലാതാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് യുക്രൈനിൽ നടക്കുന്ന യുദ്ധം, ഇസ്രയേൽ പശ്ചിമേഷ്യയിൽ നടത്തുന്ന യുദ്ധം, ഇതെല്ലാം 1 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം പറയുമ്പോൾ 1 മണിക്കൂറിന് അതിന് 1 മണിക്കൂറിൽ യുദ്ധത്തെ വ്യാപിപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും, അവസാന യുദ്ധം തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാവും. അത് ലോകത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നാം ഓർക്കേണ്ട അദ്ദേഹം ഒരു പക്ക ബിസിനസ്മാനാണ്, റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു വലിയ ഉസ്താദാണ് അദ്ദേഹം, പ്രഭുവാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം തന്നെ ഈ നരേന്ദ്രമോദിക്ക് തുല്യമായിട്ടുള്ള ഒരു വലിയ ചെറിയ തുടക്കക്കാരനാണ്. ചായക്കച്ചവടം നടത്തുന്ന ആളിൻ്റെ മകനായിരുന്നു നരേന്ദ്രമോദിയെങ്കിൽ അദ്ദേഹം വലിയൊരു റിയൽ എസ്റ്റേറ്റ് ഉടമയുടെ മകനായിരുന്നിട്ട് കൂടി മക്ഡൊണാൾഡിൻ്റെ ഔട്ട്ലെറ്റുകളിൽ സാധനം വിൽക്കുന്നവരായാലുമായിട്ടും ഒക്കെ സേവനം അനുഷ്ഠിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം കരിപ്പിടിപ്പിച്ച് ഒരു വൻ റിയൽ എസ്റ്റേറ്റ് വ്യവസായിയായിട്ട് തിക്കൂണായിട്ട് തീർന്നത്. അദ്ദേഹത്തിന് ബിസിനസ് അറിയാം, നന്നായിട്ടറിയാം. അമേരിക്കൻ ഡോളറിനെ എങ്ങനെ വില കൂടിയതായിട്ട് നിലനിർത്താമെന്നറിയാം. അദ്ദേഹം ഈ ചുങ്കം അവിടോട്ട് അയക്കുന്ന സാധനങ്ങൾക്ക് ഈ താരിഫ് ഈടാക്കുന്നതിന് വളരെ എതിരാണ്. അതുപോലെ അമേരിക്ക
ഇങ്ങോട്ട് അയക്കുന്ന സാധനങ്ങൾ താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ട് ലാഭം അവരുടേത് കൂട്ടാനും അമേരിക്കയുടെ സാമ്പത്തികസ്ഥിതി മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ അമേരിക്കയിലെ ലോകത്തിലെ ഒന്നാം നമ്പർ ശക്തിയായി വളർത്താനും എല്ലാം ഉള്ള ശ്രമങ്ങൾ നടത്തും. പക്ഷേ ഇന്ത്യയുടെ സുഹൃത്താണ് അദ്ദേഹം. ആദ്യമായിട്ട് വിളിച്ചതും സംസാരിച്ചതും ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് തന്നെയാണ്. നമുക്ക് അഭിമാനിക്കാൻ കഴിയും. ഒരു പക്ഷേ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ ജനുവരി 26 ഇന്തോനേഷ്യൻ പ്രസിഡന്റിനെ കൂടാതെ അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യയുടെ അതിഥിയായിട്ട് വരാനുള്ള തരത്തിലുള്ള സൗഹൃദം ഈ മോദിയും അതുപോലെ ട്രംപും തന്നെ തമ്മിലുണ്ട് എന്നുള്ളത് നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന കാര്യങ്ങളുമാണ്.